നമസ്കാരം. നമുക്ക് ഒരു മൊമെൻ്റോ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ട്രോഫി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ഭംഗിയാർന്നതും ചാരുതയാർന്നതും നമുക്കിഷ്ടമുള്ളതും ആയിരിക്കും നാം സെലക്ട് ചെയ്യുക. പക്ഷേ മിക്കവാറും നമുക്ക് മനസ്സിനൊത്ത് ലഭിക്കാറില്ല. ഈ വളരെ നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മൊമെൻ്റോകളും ട്രോഫികളും പ്രസൻറ്റേഷനുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പയനിയർ വിഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും ത്യാഗവും അതിൻ്റെ പിന്നിലുള്ള അർപ്പണബോധവും സാമർഥ്യവും ഒക്കെ എങ്ങനെയാണ്? അതായത്, ഈ ട്രോഫിയൊക്കെ നിർമ്മിക്കുന്ന പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്ന ഒരു ശാലയുണ്ട്, എളമ്പച്ചിയിലാണ്. അഞ്ചില്ലത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വകയാണത്. അവരാണ് ഇതിവിടെ നിർമ്മിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കരകൗശല ജോലിയാണ് ഈ ട്രോഫി നിർമ്മാണം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ മൊമെൻ്റോ നിർമ്മാണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ശാലയെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് സാധാരണ മര ഉരുപ്പടികളാണ്. ഈ മര ഉരുപ്പടികളെല്ലാം തന്നെ ഈ ശാലയിലേക്ക് എത്തുമ്പോഴത്തേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക്, അതായത് വിവിധ വർക്ക് ടേബിളുകളിലേക്ക് അത് പോകും. ആദ്യം തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ നടക്കും. ഏത് മോഡലിലാണ് വേണ്ടത്, ആ മോഡൽ കട്ടിങ്ങായി വിവിധ രൂപത്തിലുള്ള സാധനങ്ങൾ, പിന്നീട് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ വർക്കുകൾ വളരെ സൂക്ഷ്മമായിട്ടും വളരെ ശ്രദ്ധയോടെയും ചെയ്യേണ്ട വർക്കുകളാണ് ഇതെല്ലാം തന്നെ. അതായത് ഒരു പ്രിൻ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇതൊക്കെ ഉരച്ച് രാഗി മിനുക്കി പെയിൻ്റ് അടിച്ച് വലിയ ക്ലേശകരമായ ഒരു വർക്കാണ് മൊമെൻ്റോകൾ തയ്യാറാക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഏത് മോഡലാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫീഡ് ചെയ്ത് അതിനെ ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കട്ട് ചെയ്ത് ഇതാണ്, ഇങ്ങനെയുള്ള മോഡലാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ടേബിളിൽ ഈ മെഷീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനിണങ്ങിയ വളരെയേറെ ആകർഷകരമായിട്ടുള്ള മൊമെൻ്റോകൾ, ട്രോഫികൾ ഇതെല്ലാം തന്നെ തയ്യാറാക്കുന്നത് ഈ ശാലയിലാണ്. നിരവധി ജോലിക്കാരാണ് ഇവിടെ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകാരം ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ടേബിളുള്ളത് വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന മര ഉരുപ്പടികൾ അതിൻ്റേതായ രൂപത്തിൽ കൊത്തിയും മെരുക്കിയും ചെത്തിയും ഒക്കെ ഉണ്ടാക്കേണ്ട ഇതാണ്. ചെറിയ ചെറിയ സ്ലൈസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വുഡൻ സ്ലൈസുകൾ, ഇതൊക്കെ ട്രോഫികളുടെ അടിയിലൊക്കെ ഇത് ഒട്ടിച്ചു വെക്കേണ്ട, ഇത് വലിയ ട്രോഫി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻറ്റാണ്. ഇതെല്ലാം മെഷീൻ കട്ട് ചെയ്തതാണ്. അപ്പം ഒരു ട്രോഫി ഒരു മൊമെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വലിയ വലിയ ക്ലേശകരമായ പ്രവർത്തനങ്ങളുണ്ട്. അത് ചെറുതായാലും വലുതായാലും നമ്മുടെ മനസ്സിനിണങ്ങിയ ഭംഗിയാക്കി തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ശാലയാണ് തൃക്കരപ്പൂരിലെ അഞ്ചില്ലത്ത് എന്ന് പറയുന്ന ട്രോഫി നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ മൊമെൻ്റോ നിർമ്മാതാക്കളുടെ ഒരു പണിശാലയാണിത്. ഇവിടെയാണ് അതിൻ്റെ കമ്പ്യൂട്ടർ വർക്കുകളൊക്കെ നടക്കുന്നത്. ഡിസൈൻ തീരുമാനിക്കുന്നത് എവിടെയാണ്, ഇതുപോലുള്ള പലതരത്തിലുള്ള ഡിസൈൻ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് അത് കട്ട് ചെയ്യുകയും ഡിസൈൻ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുകയും പിന്നീട് അത് ടേബിളിലേക്ക് മാറുകയും മെഷീൻ കട്ടുകയും ചെയ്യുന്ന വലിയ വലിയ ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അൽമദ്രസ്സ് ഒരിക്കൽ അയച്ചിട്ടുണ്ടല്ലേ, അൽമദ്രസ്സ് സാഹിബ്.
അപ്പോൾ ട്രോഫികളും മൊമെൻ്റോകളും പ്രസൻറ്റേഷനുകളും വേണ്ടവർ അഞ്ചില്ലത്തിനെ സമീപിക്കാം. അഞ്ചില്ലത്തിൻ്റെ ഷോപ്പ് ഉള്ളത് നമ്മുടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്, ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പടിഞ്ഞാറ് തൊട്ട് മുകളിലായിട്ട് അഞ്ചില്ലത്ത് അവാർഡ്സ് എന്ന ഷോപ്പാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ പ്രകാരം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആവശ്യമായ മൊമെൻ്റോകൾ അല്ലെങ്കിൽ ട്രോഫികൾ, അത് സിംഗിളായോ ബൾക്കായോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി തരുന്നതാണ്. ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.